ഹലോ, മമ്മൂക്കയുടെ ടർബോ കണ്ടു. അപാര വോൾട്ടേജ് ഉള്ളൊരു സൂപ്പർ ആക്ഷൻ ത്രില്ലർ. തിരക്കഥ മിഥുൻ മാനുവൽ തോമസ് ആണ്, സംവിധാനം നിർവഹിച്ചിരിക്കുന്ന വൈശാഖാണ്, നിർമ്മാണം മമ്മൂട്ടി കമ്പനി തന്നെ. കഴിഞ്ഞ ആഴ്ച ഗുരുവായൂർ അമ്പലം നടയെന്നുള്ള സിനിമ കാണാൻ പോയപ്പോൾ ടർബോയുടെ ട്രെയിലർ ബിഗ് സ്ക്രീനിൽ കണ്ടിരുന്നു. അന്നേരം മമ്മൂക്ക ഈ പ്രായത്തിൽ ഇങ്ങനെയുള്ള ആക്ഷൻ പടത്തിലൊക്കെ അഭിനയിച്ച് അല്ലെങ്കിൽ അതൊക്കെ ഏറ്റെടുത്തൊരു പേരുദോഷം ഉണ്ടാക്കുമെന്നൊരു സംശയം തോന്നിയിരുന്നു. ആ ഒരു മുൻവിധിയുമായിട്ടാണ് ഞാൻ സിനിമ തിയേറ്ററിൽ കയറിയത്. സിനിമ തുടങ്ങുന്നത് ചെന്നൈയിലെ ഒരു അധോലോക രാജാവിൻ്റെ വീരശൂര പരാക്രമ കൊലപാതക രക്തച്ചൊരിച്ചിലൂടെയാണ്. പണി കിട്ടി എന്ന് വിചാരിച്ചു. പൊതുവെ ഇടിപ്പടങ്ങൾ എനിക്കത്ര വലിയ താല്പര്യമില്ല. മമ്മൂട്ടിയുടെ കാതലും ബ്രഹ്മയുഗവും, അങ്ങനെ മമ്മൂക്കയെ ഞാൻ തലയിലേറ്റി കൊണ്ടു നടക്കുന്നതിനിടയിലാണ് ഈ ടർബോ വരുന്നത്. ടർബോ എന്ന് വെച്ചാൽ ഓളം എന്നുള്ളൊരർത്ഥമുണ്ട്, അല്ലെങ്കിൽ വാഹനങ്ങളുടെ സ്പീഡ് കൂട്ടൽ എന്നൊരർത്ഥമുണ്ട്. ഇതിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം ടെർബോ ജോസ് അഥവാ അരുവിപ്പുറത്ത് ജോസ് എന്ന ജീപ്പ് ഡ്രൈവറായിട്ടാണ്, ഒരു ഇടുക്കിക്കാരൻ. ചിത്രത്തിൻ്റെ കഥ മുഴുവൻ നടക്കുന്നത് ചെന്നൈയിലാണ്. മമ്മൂട്ടിയുടെ കഥാപാത്രം ഇടുക്കിയിലും. ടെർബോ ജോസിനെ ചെന്നൈയിലെത്തിക്കാനായിട്ട് ഒരു കഥ, ഒരു പ്രേമവും ഒരു ഒളിച്ചോടലും, അങ്ങനെ ഒരു കഥയുണ്ടാക്കി മമ്മൂട്ടിയെ ചെന്നൈയിലെത്തിക്കുകയാണ്. പിന്നീടൊക്കെ നടക്കുന്നത് ഒരു അവിടുത്തെ ചെന്നൈയിലെ അധോലോക ഗുണ്ടകളും ബാങ്ക് തട്ടിപ്പും അധികാരവർഗവും എല്ലാം ചേർന്ന് ആ കഥ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ടെർബോ ജോസ് ഒരു മിന്നലായി ആ ചിത്രം മുഴുവൻ അഴിഞ്ഞാടുകയാണ്, ഒരു ഇടിവെട്ടലായി, ഒരു എന്താ പറയുക, തകർത്താടുകയാണ്, അല്ലെങ്കിൽ പൊളിച്ചടുക്കുകയാണ്. ഒരു 45 വയസ്സുകാരൻ്റെ ഒരു മമ്മൂട്ടി ചെയ്യേണ്ട ഈ കഥാപാത്രമാണ് സത്യത്തിൽ. ഒരു 45 വയസ്സിന് മമ്മൂട്ടി ഈ കഥാപാത്രത്തെ ചെയ്താൽ എങ്ങനെ ഇരിക്കുമോ, അതിന് വരുന്ന ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു ഗ്ലാമർ ഉണ്ടോ, ആ ഗ്ലാമർ ഈ 70 വയസ്സിലും മമ്മൂട്ടി ഈ സിനിമയിൽ പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളിടത്താണ് ഈ സിനിമയുടെ വൻ വിജയം. ഈ കഥാപാത്രത്തെ ഏറ്റെടുത്ത മമ്മൂക്കയും വിശ്വസിച്ച് ഏൽപ്പിച്ച സംവിധായകൻ വൈശാഖിനെയും സമ്മതിച്ചേ പറ്റും. 60-ലധികം പ്രായമുള്ള മലയാളത്തിലും കുറേ നടന്മാരുണ്ട്, തമിഴിലുണ്ട്, ഹിന്ദിയിലുണ്ട്. ആ നടന്മാരൊക്കെ ഇത്തരത്തിലൊരു ധീരത കാണിക്കുമോ എന്ന് സംശയമാണ്. ഇനി അഥവാ അവർ ചില സിനിമകളിലൊക്കെ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് പണി കിട്ടിയിട്ടുണ്ട് അവർക്ക്. ഇത് മമ്മൂക്കയുടെ ഒരു ആക്ഷൻ ഹീറോയിസം തന്നെയാണ്. പ്രായത്തിൻ്റെ ഒരു തരത്തിലുള്ള അരോചകമായ ഫീലിങ്സും ഇല്ലാതെ അതിഗംഭീരമായി ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിൽ ആക്ഷൻ സീനുകളെല്ലാം തന്നെ. പറഞ്ഞു പറഞ്ഞ് മമ്മൂക്കയെപ്പറ്റി മാത്രം പറഞ്ഞു എന്ന് കരുതണ്ട. ഈ പടത്തിൽ വില്ലൻ കഥാപാത്രമായി വരുന്നത് രാജ്ബി ഷെട്ടിയാണ്. ഷെട്ടിയുടെ കഥാപാത്രത്തിൻ്റെ പേര് വെട്രിവേൽ ഷൺമുഖസുന്ദരം. അധോലോക രാജാവാണ്, വില്ലനാണ്. ഇതിൽ അഞ്ജന ജയപ്രകാശ് ഇന്ദുലേഖയായിട്ട്, എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി അവിടെ എത്തിപ്പെടാനുള്ള ഒരു കാരണമായി ഒളിച്ചോടുന്ന നായികയായി ജെറി എന്ന കഥാപാത്രത്തിൻ്റെ ഒരു കാമുകിയായിട്ടൊക്കെ വരുന്നത് ഇതാണ്. ഇതിൽ ജോസിൻ്റെ അമ്മയായി അഭിനയിക്കുന്ന ബിന്ദു പണിക്കർ കലക്കിയിട്ടുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ഈ അടുത്ത കാലത്ത് അവർക്ക് കിട്ടിയ ഒരു ശക്തമായ കഥാപാത്രം ഗംഭീരമായി ചെയ്തു വെച്ചിട്ടുണ്ട്. അത് മറിമായത്തിലെ മണി ഷൊർണൂരിനും ഇതിലൊരു പള്ളിയിലച്ചനായിട്ടൊരു വേഷം കിട്ടിയിട്ടുണ്ട്, നന്നായി ചെയ്തു വെച്ചിട്ടുണ്ട്. ശബരീഷ് വർമ്മയുടെ ജെറി എന്ന കഥാപാത്രം, ജോണി ആൻ്റണി, പ്രശാന്ത്, സുനിൽ, ദിലീഷ് പോത്തൻ, അരുൾ ദോസ്, അബിൽ, അങ്ങനെ തുടങ്ങിയ കുറേ കഥാപാത്രങ്ങൾ ഇതിൽ വന്നു പോകുന്നുണ്ട്. മമ്മൂക്കയെ പറ്റി വീണ്ടും പറയാതെ ഈ റിവ്യൂ നിർത്താൻ പറ്റില്ല കേട്ടോ, കാരണം അത്ര മനോഹരമായി ചെയ്തു വെച്ചിരിക്കുന്നതിനുള്ള ആക്ഷൻ രംഗങ്ങളാണ്. ആക്ഷൻ കൈകാര്യം ചെയ്യുന്നതിനോട് കൂടെ തന്നെ ഹാസ്യവും അതിമനോഹരമായി ചെയ്തിട്ടുണ്ട്. ബിന്ദു മണിക്കറിൻ്റെ കഥ മാത്രമായിട്ടുള്ള കോമ്പോസൊക്കെ സൂപ്പറാണ്, സൂപ്പറായിട്ടുണ്ട്, അത് ഗംഭീരമാക്കിയിട്ടുണ്ട്. നമുക്കിതിൽ കഥയെപ്പറ്റിയൊന്നും നിങ്ങൾ ചോദിക്കരുത്. കഥയിലെ കഥയില്ലായ്മയിലൂടെ മമ്മൂക്കയുടെ കഥാപാത്രം ടർബോ ജോസ് നടത്തുന്ന ടർബോ ജോസിൻ്റേതായ ഹീറോയിസമാണ് ഇതിനകത്ത്. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കഥയെപ്പറ്റിയൊന്നും നമുക്ക് വലിയ പ്രസക്തി തോന്നില്ല. അത് കഥ ഒഴുകും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തിനാണ് അടിക്കാനും പിടിക്കാനും പോകുന്നത്, ഈ സ്റ്റണ്ടൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള അതിനുള്ള കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട് എന്നതിലപ്പുറം നമുക്കെപ്പോഴും ഈ കഥാപാത്രത്തിൻ്റെ സൂപ്പർ ഹീറോയിസവും അല്ലെങ്കിൽ ഡയലോഗ് ഡെലിവറിയൊക്കെയാണ് നമുക്ക് കൂടുതൽ ഇത് തോന്നുന്നത്. അത് മിഥുൻ മാനുവൽ തോമസിനോട് നമുക്ക് കടപ്പെട്ടേ പറ്റൂ, കാരണം അതിമനോഹരമായിട്ടുള്ള ഡയലോഗുകളാണ്
പ്രത്യേകിച്ച് അതിൻ്റെ മ്യൂസിക് വളരെ നന്നായിട്ടുണ്ട്. ക്രിസ്റ്റോ സേവിയർ ഗംഭീരായി ചെയ്ത് വെച്ചിട്ടുണ്ട്. വിഷ്ണു ശർമ്മയുടെ ക്യാമറ ഗംഭീരാക്കിയിട്ടുണ്ട്. എഡിറ്റിംഗ് ഷമീർ മുഹമ്മദ് ഗംഭീരാക്കിയിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ സൂപ്പറായി ചെയ്ത് വെച്ച് മമ്മൂട്ടിയുടെ 2024 അതിമനോഹരമായ മമ്മൂട്ടിയെ വാനോളവും അതിലപ്പുറവും ഉയർത്തുന്ന എന്താ പറയണ്ടത്, അടിപൊളി അടിപൊളി പടം എന്നൊക്കെ പറയുന്നില്ലേ, നമുക്ക് എങ്ങനെയൊക്കെ അതിനെ പറയാമെന്ന് പറ്റില്ല. ഒരു ഇടിവെട്ട് പടം എന്ന് പറയാം, അല്ലെങ്കിൽ പൊളിക്കുകയാണെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു കത്തിച്ചു വിടുകയാണെന്ന് പറയാം. തിയേറ്ററാകെ കൈയടിച്ച് തകർക്കുകയാണ് അവസാനത്തെല്ലാം. അത്രത്തോളം മനോഹരമായ ഒരു ചിത്രമാണ്. നമുക്ക് പല സംഘടന രംഗങ്ങളിലും പലപ്പോഴും ചില നായകന്മാരൊക്കെ ചെയ്യുന്നത് നമ്മളൊരു 100 പേരെ ഇടിച്ചു വീഴ്ത്തുന്നൊക്കെ അവിശ്വസനീയമായി തോന്നാം. ഇതിലും അത്തരം രംഗങ്ങളുണ്ടെങ്കിലും പോലും നമ്മൾ ടെർബോ ജോസ് ചെയ്യുമ്പോൾ അത് വിശ്വസിക്കാൻ തോന്നുന്ന വിധത്തിൽ ഈ സിനിമയിൽ ചെയ്തു വെച്ചു എന്നുള്ളതാണ് ഈ സിനിമയുടെ വിജയം. അതുതന്നെയാണ് മമ്മൂക്കയുടെ ടെർബോ ജോസിൻ്റെയും വിജയം. നന്ദി, നമസ്കാരം. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.